ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ പൂക്കളാണ്. അതിനായിട്ട് ഞാൻ തുണിയിൽ ഒരു ചെറിയ റൗണ്ട് വരച്ചിട്ടിട്ടുണ്ട്. അത് സെൻറ്ററിലാക്കിക്കൊണ്ട് നമുക്ക് ഒരു വള അതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഈ വളയാണ് ഞാൻ ആ റൗണ്ടിന് റൗണ്ട് സെൻറ്ററിലാക്കിക്കൊണ്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇങ്ങനെ നാല് വശത്തും നമ്മൾ ഈ നൂല് വെച്ചിട്ട് അത് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് തയ്ച്ചു കൊടുക്കാം. വള ഇങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് പൂവ് തയ്ച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാൻ 6 strands നൂല് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തയ്ച്ചു കൊടുക്കാം. അതിൻ്റെ സെൻറ്ററിൽ ആ റൗണ്ടിൽ കുത്തി നമ്മൾ വളയുടെ അടിയിൽ കൂടെ നൂല് വലിച്ചിടും. തിരിച്ച് ആ സെൻറ്ററിൽ തന്നെ നമുക്ക് കുത്തിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. Thank you.
ആയിട്ട് തയ്ച്ചുകൊണ്ട് പോകണം. ഇങ്ങനെ ഫുള്ളായിട്ട് ഇത് മുഴുവൻ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററ് തയ്ച്ചു കൊടുക്കാം. ഇനി നമുക്ക് സെൻറ്ററിലായിട്ട് ഫ്രഞ്ചിനോട്ട് തയ്ച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാൻ 6 സ്ട്രാൻഡ്സ് നൂല് തന്നെയാണ് എടുത്തേക്കുന്നത്. നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഫ്രഞ്ചിനോട്ട് കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുവാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. രണ്ട് ചുറ്റു ചുറ്റി താഴോട്ട് കൊത്തിയിടും. ലെഫ്റ്റിലെ നൂല് ചെറുതായിട്ട് ടൈറ്റ് ആക്കണം. അന്നേരം ചെറിയൊരു നോട്ട് പോലെ കിട്ടും. ആ റൗണ്ട് ഫുള്ളായിട്ട് നമുക്ക് ഫ്രഞ്ചിനോട്ട് തയ്ച്ച് ഫില്ല് ചെയ്യും. ഇങ്ങനെ ഇത് ഫുള്ളായിട്ട് ചെയ്യണം.
ഇനി നമുക്ക് സെൻറ്ററിൽ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ പൂവിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് കൊടുക്കാം. സൈഡെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ സൈഡെല്ലാം ഇനി നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം. അതുപോലെ പൂവിൻ്റെ ഷേപ്പ് നമ്മൾ ആക്കിയെടുക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വരാം. താങ്ക് യു.